നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകളാണ് അതായത് ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇത് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന വാർത്തയേതാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗ്ഗരേഖ പുറത്തിറക്കിയ ഏതാണ് എന്നതാണ് ചോദ്യം ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് കേരളമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു ജ്വരം ഒരു പനി തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അമീബിക് ബാക്ടീരിയയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ളത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വയനാട്ടിലെ ചൂരൽമരയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചുവെങ്കിലും നെഹ്റു ട്രോഫിയുടെ വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആ ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്താണ് എന്ന് നമ്മൾ നോക്കുക നീലു എന്നാണ് ആ ഭാഗ്യചിഹ്നം അത് കളിവള്ളം തുഴയുന്ന ഒരു നീലപ്പൊന്മാനാണ് നെഹ്റു ട്രോഫിയ വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനെ തിരഞ്ഞെടുത്തു ആ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരാണ് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് നീലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഇപ്പോൾ സമാപിച്ചതേ ഉള്ളത് ആ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ വേദിയായിരുന്നത് സെൻ നദിയുടെ തീരമാണ് പാരീസിലെ സെൻ നദിയുടെ തീരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇൻ്റർനാഷണൽ ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ കളിക്കാരനാണ് പി ആർ ശ്രീജേഷ് ഇദ്ദേഹം മലയാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസിൽ നടന്ന ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേടുകയുണ്ടായി രണ്ട് വെങ്കല മെഡൽ നേടിയ ഒരേയൊരു മലയാളി പി ആർ ശ്രീജേഷാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ജൂലൈയിൽ ഒരു പാസ്പോർട്ടിൻ്റെ കണക്കാണ് പുറപ്പെട്ടിരുന്നത് ഹെൻലി പാസ്പോർട്ട് അതായത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള പാസ്പോർട്ടുകൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളെ തുലനം ചെയ്താണ് ഇത് കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എന്നത് എൺപത്തി രണ്ടാം സ്ഥാനമാണ് എൺപത്തി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യൻ പാസ്പോർട്ട് നിൽക്കുന്നത് എന്നാൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അതിന് മാറ്റമില്ല അത് സിംഗപ്പൂരാണ് സിംഗപ്പൂർ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാമെന്നാണ് വ്യവസ്ഥ അതായത് സിംഗപ്പൂരിലെ പാസ്പോർട്ട് ഉടമകൾക്ക് സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാമെന്ന് പറയുമ്പോൾ തന്നെ സിംഗപ്പൂർ പാസ്പോർട്ടിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ടാം സ്ഥാനത്തുള്ളതാരാണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ എന്നീ നാല് രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ ജപ്പാൻ എന്നീ നാല് രാജ്യങ്ങളാണ് ഉള്ളത് നമ്മുടെ ഇന്ത്യ അൻപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന പാസ്പോർട്ടാണ് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് അൻപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ കഴിയുന്നത് ഒരു പാസ്പോർട്ടുണ്ട് അത് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മഴ മാപിനി വെബ്സൈറ്റ് ഒരു രാജ്യം പുറത്തിറക്കുകയുണ്ടായി ഈ രാജ്യമാണ് വയനാട് ഇന്ത്യയിലെ ആദ്യ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് ജില്ലയാണ് അപ്പോൾ വയനാട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കപ്പെട്ടത് ഇനി ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് ഏഴ് കേന്ദ്ര ബഡ്ജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിർമ്മല സീതാരാമൻ ഈ ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ നിർമ്മല സീതാരാമൻ ഇനി അഞ്ച് ബഡ്ജറ്റുകൾ കൂടി അവതരിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലുള്ളൊരു ഇടക്കാല ബഡ്ജറ്റ് കൂടി അവർ അവതരിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാം ഇനി അഞ്ച് ബഡ്ജറ്റുകൾ കൂടി അവതരിപ്പിക്കുമ്പോൾ പന്ത്രണ്ടോളം ബഡ്ജറ്റുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി എന്ന സ്ഥാനം നിർമ്മല സീതാരാമന് സ്വന്തമാകുന്നതും കൂടിയാണ് ആറ് ബഡ്ജറ്റ് തുടർച്ചയായിട്ട് അവതരിപ്പിച്ച് മുൻ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഉണ്ട് ആ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് ഏഴ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് മറികടന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പരാണ് ഏത് ക്രൈമെന്ന് ചോദിച്ചാൽ അത് സൈബർ ക്രൈമാണ് കമ്പ്യൂട്ടറുകളുമായും അതേപോലെ തന്നെ ഇൻ്റർനെറ്റുമായും മൊബൈൽ ഫോണുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ക്രൈമിൻ്റെ ശ്രേണിയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ മുന്നോട്ട് വച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓർക്കാൻ വളരെ എളുപ്പമുള്ളതാണ് നയൻറ്റീൻ തേർട്ടി ഗാന്ധിജിയുടെ ദണ്ഡി നടന്ന വർഷമാണല്ലോ നയൻറ്റീൻ തേർട്ടി അതുകൊണ്ട് സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ നയൻറ്റീൻ തേർട്ടി ആയിരുന്നു ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരാണ് മാതൃഭൂമി എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരാണ് മാതൃഭൂമി ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിനൊരു പുതിയ പരിശീലകനെ ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ്റെ പേരാണ് മനോലോ മാർക്വസ് അദ്ദേഹം സ്പെയിൻകാരനാണ് സ്പാനിഷ് വംശജനായിട്ടുള്ള മനോലോ മാർക്വസ് ആണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനായിട്ട് ചുമതല ചുമതലയേറ്റിരിക്കുന്നത് ദേശീയ പതാക ദിനമായി ആചരിക്കുന്നത് ജൂലൈ മാസം ഇരുപത്തി രണ്ടാണ് ദേശീയ പതാക ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ത്രിവർണ്ണ പതാക അംഗീകരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാക ദിനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷനാണ് ഖാദർ കമ്മീഷൻ കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപക യോഗ്യതകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന കമ്മീഷനാണ് ഖാദർ കമ്മിറ്റിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുഖ്സാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അത് മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയാണ് വയനാട് അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ ഇത് രണ്ടുമാണ് നമ്മുടെ ഈ പറയുന്ന മുഖ്സാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുക്സാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രിയാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി അത് വയനാടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ അടുത്തിടെ കതരഗാമ യസാല എന്ന പേരിൽ ഒരു ഉത്സവം നമ്മുടെ ഒരു അയൽ രാജ്യം ആഘോഷിച്ചിരുന്നു കത്തരഗാമ യസാല എന്ന ഉത്സവം ആഘോഷിച്ച ആ അയൽ രാജ്യമാണ് ശ്രീലങ്ക കാർഗിൽ വിജയ് ദിവസ് എന്നാണ് ജൂലൈ ഇരുപത്തി ആറാണ് കാർഗിൽ വിജയ് ദിവസായിട്ട് ആചരിക്കുന്നത് കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമായിരുന്നു നടന്നത് കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് ജൂലൈ ഇരുപത്തി ആറിന് നടന്നത് റൊസാരിറ്റ എന്ന ഒരു നോവലുണ്ട് റൊസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് എന്നതാണ് ചോദ്യം റൊസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവിൻ്റെ പേരാണ് അനിത ദേശായി അനിത ദേശായിയാണ് റൊസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഷ്യൻ പരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണ ഏഷ്യയുടെ ഉപമേഖലാ പ്രതിനിധിയുടെ പേരാണ് ദീപ മാലിക് ദീപ മാലിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേഷ്യൻ ഉപമേഖലയുടെ പ്രതിനിധിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകൾ അത് വിഭജിക്കുമ്പോൾ വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യൂ ഫീൽഡ് തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യൂ ഫീൽഡ് എന്നത് അടുത്ത ചോദ്യം ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ്റെ പേരാണ് ടി ചന്ദ്രൻ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ്റെ പേരാണ് ടി വി ചന്ദ്രൻ റുവാണ്ടയുടെ പ്രസിഡൻറ്റായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ കഗാമേയാണ് പോൾ കഗാമേ റുവാണ്ടയുടെ പ്രസിഡൻ്റായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ കഗാമേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ പത്ത് കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവാണ് നരേന്ദ്ര മോഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹമാധ്യമമായ എക്സിൽ പത്ത് കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവിൻ്റെ പേരാണ് നരേന്ദ്ര മോഡി ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിനൊരു പ്രമേയമുണ്ട് ആ പ്രമേയമാണ് വികസിത ഭാരതം ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയമാണ് വികസിത ഭാരതം പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാൻ സൂര്യഘർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം ആദ്യ സ്ഥാനത്ത് ഗുജറാത്തും രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങളാണ് ലിയാൻഡർ പേസ് വിജയ് അമൃതരാജ് എന്നിവർ ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങളാണ് ലിയാൻഡർ പേസ് വിജയ് അമൃതരാജ് എന്നിവർ ജനങ്ങളുടെ ചോദ്യമായി ഉത്തരം പറയുന്ന കെൽട്രോൺ നിർമ്മിത ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് കെല്ലി ജനങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന കെൽട്രോൺ നിർമ്മിച്ചിരിക്കുന്ന ചാറ്റ് ബോട്ട് ബുദ്ധി ചാറ്റ് ബോട്ട് നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ചാറ്റ്ബോട്ടിൻ്റെ പേരാണ് കെല്ലി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചലച്ചിത്രമേളയിൽ അജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാഡ് അവാർഡ് ലഭിച്ചത് ഷാരൂഖ് ഖാനാണ് ദ ലയൺ കിങ് എന്ന ഒരു സിനിമയുണ്ട് നിങ്ങൾ കേട്ട് കാണും അല്ലെങ്കിൽ കണ്ടു കാണും അതിൽ മുവാസയുടെയും സിംബയുടെയും എല്ലാം കഥ പറയുന്ന ആ സിനിമ അതിൽ കിങ് മുസയ്ക്ക് ആ ശബ്ദം നൽകിയിരിക്കുന്നത് ഷാരൂഖ് ഖാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോ അവാർഡ് ലഭിച്ചത് ഷാരൂഖ് ഖാനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ച ജൈവകൃഷി സം സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയൊരു ഗോത്ര കർഷകയുണ്ട് അവരുടെ പേരാണ് കമല പൂജാരി ആരാണ് കമല പൂജാരി ഒരു ഗോത്ര കർഷകയാണ് കമല പൂജാരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് കമല പൂജാരി അന്തരിച്ചത് അവരുടെ പ്രാധാന്യം എന്നത് ജൈവകൃഷി സംരക്ഷിക്കുന്നതിന് വലിയ സംഭാവനകൾ നൽകിയ ഗോത്ര കർഷക എന്നതാണ് കമല പൂജാരിയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംരക്ഷണത്തിനെതിരായിട്ട് സംവരണത്തിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തപ്പെട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കുന്ന സംവരണത്തിനെതിരെ പ്രക്ഷോഭവും പ്രതിഷേധവും നടത്തിയ രാജ്യമാണ് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമര പോരാളികൾക്കും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സർക്കാർ സേവനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും സർക്കാർ ജോലിയിലും മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനെതിരായി നടന്ന കലാപത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം ഇടേണ്ടതായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് വിനയ് മോഹൻ ഖ്വാത്ര ആണ് വിനയ് മോഹൻ ഖ്വാത്ര രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ യു എസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് വിനയ് മോഹൻ ഖാത്രയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധിക്കാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യൂറോകപ്പിന് വേദിയായ രാജ്യം ഏതെല്ലാം എഞ്ചിച്ചാൽ ബ്രിട്ടനും അയർലൻഡും സംയുക്തമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കപ്പിനെ വേദിയൊരുക്കുന്നത് ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെൻ്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ് ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ് എന്നത് ലിവിംഗ് ടുഗദറിനെ വിവാഹമായി പരിഗണിക്കാനാവില്ലെന്നും ഇത്തരം ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ ഗാർഹിക പീഡനമായി കരുതാനാവില്ല എന്നും വിധി പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ് ലിവിംഗ് ടുഗദറിനെ വിവാഹമായി പരിഗണിക്കാനാവില്ലെന്നും ഇത്തരം ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ ഗാർഹിക പീഡനമായി കരുതാനാവില്ല എന്നും വിധി പറഞ്ഞ കോടതിയാണ് കേരള ഹൈക്കോടതി അടുത്ത ചോദ്യം കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് എൻ അരുൺകുമാറാണ് കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് എൻ അരുൺകുമാർ ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യമാണ് മൗറീഷ്യസ് മൗറീഷ്യസിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജൻറ്റീന കിരീടം നേടിയത് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ആചരിച്ചത് നൂറാമത് വാർഷികമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് ഒൻപതാമത് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയായിരുന്നു ശ്രീലങ്ക ഒൻപതാമത് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി ശ്രീലങ്കയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈയിൽ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ പേരാണ് ഡോക്ടർ എം എസ് വല്യത്താൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ എം എസ് വല്യത്താൻ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് മയൂരശിഖ എന്നത് മയൂരശിഖ എന്നത് ഡോക്ടർ എം എസ് വലിതാൻ്റെ ആത്മകഥയുടെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഡി ഗുഗേഷ് ആർ പ്രജ്ഞാനന്ദ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഡി ഗുഗേഷ് ആർ പ്രജ്ഞാനന്ദ എന്നിവരാണ് വേദി ബുഡാപെസ്റ്റ് ആണ് ഹംഗറിയുടെ തലസ്ഥാനമാണ് ബുഡാപെസ്റ്റ് പതിനാറാം ധനകാര്യ കമ്മീഷൻ രൂപവത്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനറാണ് ഡോക്ടർ പൂനം ഗുപ്ത പതിനാറാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനറാണ് ഡോക്ടർ പൂനം ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ പുരുഷ വിഭാഗം ഡബിൾസ് കിരീടം നേടിയത് കാർലോസ് ആണ് സ്പെയിൻകാരനാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് ആണ് സ്പാനിഷ് വംശജനാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾഡണിൽ വനിതാ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവായത് ബാർബറ ക്രെജിക്കോവയാണ് ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് ബാർബറായ വ്യവസായ നയത്തിൽ സമഗ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് നയൻറ്റീൻ തേർട്ടി ത്രീയും കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് നയൻറ്റീൻ തേർട്ടി ത്രീയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ ആയിരുന്നു ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവായിരുന്നു കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ട് കെല്ലി എന്നിവ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ട് കെല്ലി എന്നിവ എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ഒരു ആന്തോളജി ചലച്ചിത്രമാണ് മനോരഥങ്ങൾ എന്നത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ആസ്പദമാക്കിയൊരുക്കുന്ന ആന്തോളജി ചലച്ചിത്രമാണ് മനോരഥങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ടായിരം പാഠപുസ്തകങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സിയുടെ പദ്ധതിയുടെ പേരാണ് അസ്മിത ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തി രണ്ടായിരത്തോളം പാഠപുസ്തകങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള യു ജി സി പദ്ധതിയുടെ പേരാണ് അസ്മിത രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കൊതുകുകളിലൂടെയും മണലീച്ചകളിലൂടെയും പകരുന്ന അപൂർവരോഗമായ ചാന്തിപ്പൂര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൊതുകുകളിലൂടെയും മണലീച്ചകളിലൂടെയും പകരുന്ന അപൂർവരോഗമായ ചാന്തിപൂര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്തിടെ നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യമാണ് പെറു അടുത്തിടെ നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യമാണ് പെറു ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ് കിഴക്കൻ ചമ്പാരനിലാണ് ഈ ക്ഷേത്രം നിലവിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് കിഴക്കൻ ചമ്പാരനിലാണ് ഇത് ബീഹാർ സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത് നൂറ് രൂപ നാണയം മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൂറ് രൂപയുടെ നാണയം പുറത്തിറക്കി ലോകം മണ്ടേല ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ പതിനെട്ട് ലോകം മണ്ടേല ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ പതിനെട്ട് നെൽസൺ മണ്ടേലയുടെ ആത്മകഥ നെൽസൺ മണ്ഡേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കാൻ ഐ എസ് ആർഒയെ സഹായിച്ച നാസയുടെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഐ സി സാറ്റ് ടു എന്ന് പറയുന്നത് രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കുവാൻ ഐ എസ് ആർ ഒയെ സഹായിച്ച നാസയുടെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഐ സി സാറ്റ് റ്റു എന്നത് ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവാണ് ആറ്റൂർ സന്തോഷ് കുമാറും ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവാണ് ആറ്റൂർ സന്തോഷ് കുമാറും പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ എന്ന ജീവി പാമ്പ് പെടുന്നതാണ് മഞ്ഞപ്പൊട്ടുവാലൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ എന്നത് പെടുന്ന ജീവിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൗഡോ യൂറോപ്പൽറ്റിസ് കൗഡോമാക്കുൽറ്റ കൗഡോ കൗഡോമാക്കുലറ്റ എന്നതാണ് ഈ പറയുന്ന മഞ്ഞപ്പൊട്ടുവാലൻ എന്ന ജീവിയുടെ ശാസ്ത്രീയ നാമം കിടപ്പു രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ എന്നത് കിടപ്പുരോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയുടെ പേരാണ് അരികെ എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന എം മണി സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന എം മണി സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ബാംഗളൂരു പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രത്തിൻ്റെ പേരാണ് മോസ്കോ ടൈംസ് മോസ്കോ ടൈംസ് എന്ന ദിനപത്രം റഷ്യയിൽ നിരോധിക്കപ്പെട്ടതോടുകൂടിയാണ് വാർത്തയിൽ ഇടം പിടിച്ചത് രൂപം മാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ധാർ രൂപം മാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഭാറം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം തടവും ഇരുപത്തയ്യായിരം രൂപയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം കേരള സംസ്ഥാനത്തിലാണ് പൊതുരേഖാ ബിൽ അവതരിപ്പിച്ചത് അതായത് ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ഈ വന്ന നിയമപ്രകാരം അഞ്ച് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്നതാണ് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നാലാം തവണയും അധികാരമേറ്റ വ്യക്തിയുടെ പേരാണ് കെ പി ശർമ്മ ഒലിയും നേപ്പാൾ പ്രധാനമന്ത്രിയായിട്ട് നാലാം തവണയും അധികാരമേറ്റ വ്യക്തിയുടെ പേരാണ് കെ പി ശർമ്മ ഒലിയും അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിതമായ വർഷം അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻ്റർ സ്ഥാപിതമായത് കോടഞ്ചേരിയിലാണ് കോഴിക്കോട്ടെ കോടഞ്ചേരിയിലെ പുലിക്കയത്താണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിതമായത് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ പതിനേഴാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ പതിനേഴാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായ വ്യക്തിയുടെ പേരാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ മഹാരാഷ്ട്ര കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്ന വ്യക്തി അദ്ദേഹമാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ മഹാരാഷ്ട്ര സ്വദേശിയാണ് ഇദ്ദേഹം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലിൻ്റെ പേരാണ് സാൻ ഫെർണാണ്ടോ എന്നത് സാൻ ഫെർണാണ്ടോ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എ ജെ ദേശായി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് താൽക്കാലിക ജസ്റ്റിസിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തി അദ്ദേഹം നമുക്ക് അറിവുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് അദ്ദേഹത്തിന് പകരമായിട്ട് സുപ്രീം കോടതിയിലെ കൊളീജിയം റെക്കമെൻഡ് ചെയ്ത പെർമനൻ്റ് ജസ്റ്റിസായിട്ട് വരാൻ പോകുന്ന ആളാണ് ജസ്റ്റിസ് നിതിൻ ജംതാറും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലുടെ പേരാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനി അതാണ് മെസ്ക് ആ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിനായിരുന്നു കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് മഞ്ചേരി നഗരസഭ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് മഞ്ചേരി മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി നാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി നിയമിതനായത് സുധീർ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി നിയമിതനായത് സുധീർ മിശ്രയാണ് അദ്ദേഹം ഒരു ഹിന്ദി സംവിധായകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പത്തിയമ്പത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരാണ് മതിലുകൾ എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരാണ് മതിലുകൾ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് നവോത്ഥാൻ എന്നത് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതി ആ പദ്ധതിയുടെ പേരാണ് നവോത്ഥാൻ എന്നത് നവോത്ഥാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തിയാണ് ഗൗതം ഗംഭീർ ഭരണഘടന ഹത്യാ ദിനമായിട്ട് ആചരിക്കുന്ന ദിനം അല്ലെങ്കിൽ സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിൽ ആചരിക്കുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമാണ് ജൂൺ ഇരുപത്തി അഞ്ച് ഈ ജൂൺ ഇരുപത്തി അഞ്ചിനെയാണ് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പ്രകാശനം ചെയ്ത എം എൻ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമാണ് ബഷീറിൻ്റെ പൂങ്കാവനം എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പ്രകാശനം ചെയ്ത എം എൻ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമാണ് ബഷീറിൻ്റെ പൂങ്കാവനം എന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കല്ലായിപ്പുഴ കല്ലായിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കല്ലായിപ്പുഴ ഇത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറാണ് ഏറ്റവും മാലിന്യമുള്ള രണ്ടാമത്തെ നദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്താമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നമായി ചിഹ്നമായി തെരഞ്ഞെടുത്തത് കളിവെള്ളം തുഴയുന്ന നീല പൊന്മാനാണ് നീലപ്പൊന്മാൻ ചിത്രം വരച്ചത് കെ വി ബിജിമോൾ ആണ് നീലു എന്ന ഈ പൊന്മാൻ്റെ ചിത്രം വരച്ചത് കെ വി ബിജിമോൾ ആണ് നീലു എന്നാണ് ഈ പൊന്മാൻ്റെ പേര് നെഹ്റു ട്രോഫി ഭാഗ്യ വരയ്ക്കുന്ന ആദ്യ വനിതയാണ് കെ വി ബിജിമോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തിയാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ ആണ് നാറ്റോയുടെ ആസ്ഥാനം സ്ഥാനം ആണ് ബ്രസൽസ് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നാറ്റോ സ്ഥാപിതമായത് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം എഴുതിയ വ്യക്തിയാണ് ബി കെ തിരുവോത്ത് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് ബി കെ തിരുവോത്ത് കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രമെന്നറിയപ്പെടുന്ന കെ ബി മേനോൻ്റെ ജീവിതകഥയാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യുണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യുണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ലിറ്റിൽ കൈറ്റ്സ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനത്തിൻ്റെ പേരാണ് ശ്രീ ശക്തി എന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് ശ്രീ ശക്തി എന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകാര്യമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളവും ഉത്തരാഖണ്ഡും നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളം ഉത്തരാഖണ്ഡ് എന്നിവ രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് ഗോവയും പ്രമുഖ ആയുർവേദ ചികിത്സകനും ആയ ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതം പ്രമേയമാക്കി കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല തയ്യാറാക്കിയ പുസ്തകമാണ് മായാത്ത ഓർമ്മകൾ പ്രമുഖ ആയുർവേദ ചികിത്സകൻ ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതം പ്രമേയമാക്കി കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല തയ്യാറാക്കിയ പുസ്തകമാണ് മായാത്ത ഓർമ്മകൾ പി കെ വാര്യരുടെ ആത്മകഥയാണ് സ്മൃതി പർവ്വം എന്നത് പി കെ വാര്യരുടെ ആത്മകഥയുടെ പേരാണ് സ്മൃതി പർവം എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ് ദ അപ്പോസ്തലൻ ലഭിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ് ദ അപ്പോസ്തലൻ സെൻറ്റ് ആൻഡ്രൂ ആണ് കേട്ടോ സെൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തലൻ എന്ന ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കിൻ്റെ പേരാണ് സോരാവർ എന്നത് ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ഒരു യുദ്ധട്ടാങ്ങു കൊണ്ട് അതിൻ്റെ പേരാണ് സരോവർ തോൽപാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രമാണ് നിഴൽ യാത്രികൻ തോൽപാവക്കൂത്ത് കലാകാരനായ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രമാണ് നിഴൽ യാത്രികൻ എന്നത് സംവിധാനം സഹിർ അലിയാണ് സംവിധാനം സഹിർ അലിയാണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്നാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജനസംഖ്യാ ദിനം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം എന്നത് ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നതാണ് ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയമാണ് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആദ്യമായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരാണ് എയർ കേരള എന്നത് പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനിയാണ് എയർ കേരള ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്ര റോബോട്ടിക് മെഡൂസയാണ് വസ്ത്രം എന്ന് പറയുന്നത് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രമാണ് റോബോട്ടിക് മെഡൂസ എന്ന വസ്ത്രം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്റ്റ്യൻ ഏണസ്റ്റ് ഗൂഗിൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഷീ ബിൽഡ്സ് റോബോട്ടിൻ്റെ സ്ഥാപകനുമാണ് ക്രിസ്റ്റീന ഏണസ്റ്റ് എന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായ വ്യക്തിയുടെ പേരാണ് സൗമ്യ സ്വാമിനാഥൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായത് സൗമ്യ സ്വാമിനാഥനാണ് അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒളിമ്പിക്സിനുള്ള ഷൂട്ടിംഗ് ഈ ഒളിമ്പിക്സിൻ്റെ സംഘത്തെ നയിച്ചത് ഷൂട്ടിംഗ് താരമായ ഗഗൻ നരങ്ക് ആയിരുന്നു രണ്ടായിരത്തി ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഷൂട്ടിംഗ് താരമായ ഗഗൻ നരങ്ക് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈയിൽ നടന്ന ഈ ഒളിമ്പിക്സ് അതിൽ ഇന്ത്യൻ പതാക വാഹകരായത് ബാഡ്മിൻ്റൺ താരം പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് താരം ശരത് കമലുമായിരുന്നു വർഷത്തിൽ രണ്ട് കുത്തിവെയ്പ്പിലൂടെ എച്ച് ഐ വി അണുബാധ തടയാനുള്ള പുതിയ മരുന്നിൻ്റെ പേരാണ് ലെനാക്കെ പവീർ വർഷത്തിൽ രണ്ട് കുത്തിവെയ്പ്പുകൾ എടുക്കുന്നതിലൂടെ എച്ച് ഐ വി അണുബാധ തടയാനുള്ള പുതിയ മരുന്നാണ് ലെനാക്ക പവീർ എന്നത് രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് മണ്ഡപം എന്നാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓണവിലിനായിരുന്നു യുനെസ്കോ ട്രേഡ് മാർക്ക് നൽകിയത് ഓണവിലിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓണവില്ലിന് ആയിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമായ ഹാൻവോ എ ഐ സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം ചൂടിയത് കെൻസ ലേലിയാണ് മൊറോക്കോയിൽ നിന്നുള്ള കെൻസ സേലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കെൻസ ലേലിയായിരുന്നു ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ പത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു ഊർജമാറ്റം ഇപ്പോൾ തന്നെ ഭാവിയെ സ്വീകരിക്കുക എനർജി ട്രാൻസിഷൻ നാവ് എംബ്രേസ് ദ ഫ്യൂച്ചർ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച ജോൺ ലാൻഡോ എന്ന വ്യക്തി സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അന്തരിച്ച ജോൺ ലാൻഡൌ എന്ന വ്യക്തി സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ടൈറ്റാനിക്ക് അവതാർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവും ഓസ്കാർ അവാർഡ് ജേതാവുമാണ് ലാൻഡോ ടൈറ്റാനിക്ക് അവതാർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവും ഓസ്കാർ ജേതാവുമാണ് ജോൺ ലാൻഡൌ ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചിയാണ് ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസൂദ് പെസഷ്കിയൻ ആയിരുന്നു ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസൂദ് പെസഷ്കിയൻ ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായ വ്യക്തിയുടെ പേര് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എ ജെ ദേശായി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ആയി മാറുന്ന ലാലൂർ തൃശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ആയി മാറുന്ന ലാലൂർ തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് നിലവിൽ വരുന്നത് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് കെയർ സ്റ്റാമർ എന്നത് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് കെയർ സ്റ്റാമർ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായിരുന്നു സോജൻ ജോസഫ് കോട്ടയം സ്വദേശിയാണ് ഇദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളിയാണ് സോജൻ ജോസഫ് ഇദ്ദേഹം കോട്ടയം സ്വദേശിയാണ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയായിട്ട് റേച്ചൽ റീവ്സ് അധികാരത്തിലെത്തുകയാണ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ധനകാര്യ മന്ത്രിയാണ് റേച്ചൽ റീവ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ ഹാലോയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഭ്രമണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനും ആയിരുന്നു നൂറ്റി എഴുപത്തി ദിവസം കൊണ്ടാണ് ആദിത്യ എൽവൺ ഭ്രമണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ മികച്ച കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ഇത് മലപ്പുറം ജില്ലയിലാണ് ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് വീശുന്നത് ബെറിൽ എന്നാണ് ബെറിൽ ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ബെറിൽ ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമായത് ബേപ്പൂർ എന്ന സ്ഥലത്താണ് ബഷീറിൻ്റെ സ്മാരകമായ ബേപ്പൂർ മിഠായി സ്ഥിതി ചെയ്യുന്നത് ആകാശമിഠായി സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂരിലാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായിട്ട് ഏത് പേരിലായിരിക്കും ഇനി മുതൽ അറിയപ്പെടുന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഇനി മുതൽ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരൻ്റെ ടാഗ് ലൈനാണ് ആരോഗ്യം പരംതരം എന്നത് ആരോഗ്യം പരംതരം എന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരിൻ്റെ ടാഗ് ലൈനാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി പതിനഞ്ച് ദിവസം വരെയാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി പതിനഞ്ച് ദിവസമാണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇരുപത്തിയെട്ട് അംഗ ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്രയാണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇരുപത്തിയെട്ട് അംഗ ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തെ നയിക്കുന്നത് നീരജ് ചോപ്രയാണ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ഹേമന്ത് സോറൻ അധികാരമേറ്റത് ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് വീണ്ടും ഹേമന്ത് സോറൻ അധികാരത്തിലെത്തുന്നത് ഹേമന്ത് സോറൻ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പാണ് ആപ്പ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പാണ് കൂ ആപ്പ് വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവ മേളയുടെ പേരാണ് മയിൽപീലി വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവ മേളയുടെ പേരാണ് മയിൽപീലി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സുതാര്യമാക്കുന്ന അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പാണ് ഈ സാക്ഷി എന്നത് പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പാണ് ഈ സാക്ഷി ലോക ചിഹ്നഗൃഹ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ മുപ്പത് ലോക ഗ്രഹ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്നത് വിക്രം മിശ്രി ആണ് വിക്രം മിശ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്നത് വിക്രം മിശ്രി ആണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംപാക്ക് എന്ന് പറയുന്നത് റിം ആക് അഥവാ റിം ഓഫ് പസഫിക് എന്നാണ് റിംപാക്ക് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംപാക്ക് ഇതിൻ്റെ വേദി പസഫിക് സമുദ്രത്തിലെ ഹവായ് ദ്വീപുകളാണ് റിംപാക് ട്വൻറ്റി ഫോർ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പലിൻ്റെ പേരാണ് ഐ എൻ എസ് സിവാലിക് റിംബാക്കിൻ്റെ ട്വൻറ്റി ഫോർ വെർഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെർഷൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പലാണ് ഐ എൻ എസ് ശിവാലിക് ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമാട്ടിക് എലഫൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മേഘാലയയിലെ ഉംറോയ് ആയിരുന്നു ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമാട്ടിക് എലഫൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മേഘാലയയിലെ ഉംറോയ് ആയിരുന്നു അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോൾ ആദ്യതേയത്വം വഹിക്കുന്നത് എറണാകുളം ജില്ലയാണ് അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോൾ ആതിഥേയത്വം വഹിക്കുന്നത് എറണാകുളം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വർഷത്തെ ശാസ്ത്രമേളയുടെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ശാസ്ത്രമേളയുടെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാഴ്സ് ഒഡീസി എന്നത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മോൺസ് ഒളിമ്പസ് മൗണ്ട്സ് മൗണ്ട് ഒളിമ്പസ് എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാഴ്സ് ഒഡീസി എന്നത് ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ആണ് ചൊവ്വ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ലൊക്കേഷൻ കോഡ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ലൊക്കേഷൻ കോഡ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് ഇൻ എൻ വൈ വൈ ഡോട്ട് വൺ എന്നത് ഇൻ എന്നത് ഇന്ത്യയെയും എൻ വൈ വൈ എന്നത് നെയ്യാറ്റൻകരയെയും സൂചിപ്പിക്കുന്നു ഒന്ന് എന്നത് സീ പോർട്ടിനെയും സൂചിപ്പിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് ഇൻ എൻ വൈ വൈ വൺ എന്നത് ഇൻ എന്നത് ഇന്ത്യയെയും എൻ വൈ വൈ എന്നത് നെയ്യാറ്റൻകരയെയും സൂചിപ്പിക്കുന്നു ഒന്ന് എന്നത് സീ പോർട്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് നെയ്യാറ്റൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നെയ്യാറ്റൻകര താലൂക്കാണ് അടുത്തിടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലൊരു സംരംഭമാണ് കാർത്തുമ്പി കുട എന്ന് പറയുന്നത് അടുത്തിടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ ഒരു സംരംഭമാണ് കാർത്തുമ്പി കുട എന്നത് ഇതിൻ്റെ നിർമ്മാണം അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകളാണ് നിർവഹിക്കുന്നത് കാർത്തുമ്പിക്കുടയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകളാണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് മൈത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൈത്രി സൈനിക അഭ്യാസത്തിന്റെ വേദിയായി നിശ്ചയിച്ചത് തായ്ലൻഡ് ആയിരുന്നു തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് എൻ എസ് രാജ സുബ്രഹ്മണ്യായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് എൻ എസ് രാജാ സുബ്രഹ്മണ്യം വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ് വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ജി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഫാനം എന്നത് ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയോറിലായിരുന്നു ഗ്വാളിയോർ മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഐ എസ് ആർ നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ എന്നത് ഐ എസ് ആർ നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ എന്നത് നാസ ഐ എസ് ആർഒ ഇതിൻ്റെ രണ്ടിൻ്റെയും ചുരുക്കപ്പേര് ചേർന്നാണ് നിസാർ എന്ന പേര് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ച അൽബേനിയൻ നോവലിസ്റ്റിൻ്റെ പേരാണ് ഇസ്മായിൽ ഖാദിർ എന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത അൽബേനിയൻ നോവലിസ്റ്റിൻ്റെ പേരാണ് ഇസ്മായിൽ കാദർ എന്നത് ഇരുപത്തിനാലാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് കസാക്കിസ്ഥാൻ ഇരുപത്തിനാലാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് കസാക്കിസ്ഥാൻ പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പരിസ്ഥിതി മലിനീകരണം തടയാൻ വേണ്ടി ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ഐ എസ് ഐ അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കി ഒരു ട്രേഡ് മാർക്കാണ് അതാണ് ഐ എസ് ഐ മാർക്ക് എന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയമറിയാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം എന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിത മിത്രം എന്നത് സിനിമാ താരങ്ങളായ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് കെ സുരേഷ് ആണ് സിനിമാ താരമായ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് കെ സുരേഷ് ആണ് അന്താരാഷ്ട്ര വനിതാ ട്രസ്റ്റ് ക്രിക്കറ്റിൽ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് ഷെഫാലി വർമ്മ അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ഇന്ത്യൻ താരമായ ഷെഫാലി വർമ്മയാണ് എൽ പി സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് ഹെൽത്തി കിഡ്സ് എന്നത് എൽ പി സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് ഹെൽത്തി കിഡ്സ് എന്നത് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ എന്നത് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരാണ് കതിരവൻ ഇത് സംവിധാനം ചെയ്യുന്നത് അരുൺ രാജാണ് കതിരവൻ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് അരുൺ രാജാണ് അയ്യങ്കാളിയായി അഭിനയിക്കുന്നത് മമ്മൂട്ടിയുമാണ് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുമുള്ള ആപ്പ് വികസിപ്പിച്ചത് കെ എം ടി എ അഥവാ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് ലഭ്യത സ്ഥലലഭ്യത അറിയുവാനും മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുമായുള്ള ആപ്പ് വികസിപ്പിച്ചത് കെ എം ടി എ അഥവാ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഒന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് സാന്ത്വനിപ്പിക്കുന്ന കരങ്ങൾ കരുതലുള്ള ഹൃദയങ്ങൾ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് സാന്ത്വനിപ്പിക്കുന്ന കരങ്ങൾ കരുതലുള്ള ഹൃദയങ്ങൾ ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹേഡ്സ് എന്നത് ലോകമെങ്ങുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്നത് ലോകമെങ്ങുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അൻപത്തിയേഴാമത് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് ലാവോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അൻപത്തിയേഴാമത് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് ലാവോസ് ആണ് ലോകത്താദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ് ലോകത്താദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മലയാളിയായ അബ്ദുള്ള അബൂബക്കർ മലയാളിയായ അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് എന്ന കായിക ഇനവുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള കരാർ ലഭിച്ചിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന കമ്പനി എലോൺ മാക്സിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് സ്പേസ് കമ്പനി എലോൺ മാക്സിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന കമ്പനി അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിൻറ്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖമാണ് കൊല്ലം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖമാണ് കൊല്ലം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സംയുക്ത അഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഫ്രീഡം എഡ്ജ് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ജപ്പാൻ യുഎസ് ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഈ പറയുന്ന ഫ്രീഡം എഡ്ജ് എന്നത് അടുത്തിടെ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിൻ്റെ പേരാണ് ഡിഡി മോക്കാർപസ് ജാനകീയ എന്നത് അടുത്തിടെ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ഡിഡി മോക്കാർപസ് ജാനകീയ എന്നത് എല്ലാ ജീവി വർഗങ്ങളെയും ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യത്തെ സമഗ്രമായും ശാസ്ത്രീയമായും രേഖപ്പെടുത്തി ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ എല്ലാ ജീവി വർഗങ്ങളെയും ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യത്തെ സമഗ്രമായും ശാസ്ത്രീയമായും രേഖപ്പെടുത്തി ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് വിശ്വനാഥൻ ആനന്ദാണ് വിശ്വനാഥൻ ആനന്ദിൻ്റെ പത്താമത് ലിയോൺ മാസ്റ്റേഴ്സ് കിരീടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ വേദിയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ വേദിയാണ് തിരുവനന്തപുരം യൂറോപ്യൻ യൂണിയൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസൂല വോൺ ആണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസൂല വോൺ ആണ് ഒരു കപ്പൽ പഠനവകുപ്പിൻ്റെ പിറവിയും പ്രയാണവുമെന്ന കൃതി രചിച്ച വ്യക്തിയാണ് ഡോക്ടർ കെ ശിവപ്രസാദ് ഒരു കപ്പൽ പഠനവകുപ്പിൻ്റെ പിറവിയും പ്രമാണവുമെന്ന കൃതി രചിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ശിവപ്രസാദാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനായിരുന്നു ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏതെല്ലാമാണ് ഐ പി സിക്ക് പകരം ഇന്ത്യൻ പീനൽ കോഡിന് പകരം വരുന്നത് ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരം വരുന്ന പുതിയ നിയമം കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരം വരുന്ന പുതിയ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം വരുന്ന പുതിയ നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നത് നെതർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡിക്സ് കോൾ നെതർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് ഡിക് സ്കൂൾ എന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയുടെ പേരാണ് അശ്വത ജയകുമാർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അശ്വത ജയകുമാറാണ് കൂട്ടത്തിൽ നിഖിൽ ഗുലാത്തിയുമുണ്ട് ആറുമാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യമാണ് ഹംഗറിയും ആറുമാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യമാണ് ഹങ്കറി ആദ്യമായി ഒളിമ്പിക്സിൽ നൂറു മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരം ജ്യോതി യാർജി ആയിരുന്നു ആദ്യമായി ഒളിമ്പിക്സ് നൂറു മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരമാണ് ജ്യോതി യറാച്ചി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ചാട്ട്വീക്ക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് ഷിംലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വീക്ക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് ഷിംലയിലാണ് ഫിഡെ പുരുഷ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫിഡെ പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സിംഗപ്പൂരാണ് ഫിഡെ പുരുഷ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സിംഗപ്പൂരാണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി എസ് ഷെട്ടിയായിരുന്നു എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി എസ് ഷെട്ടി ആയിരുന്നു ഇന്ത്യയിൽ അപൂർവമായി നടത്തുന്ന ബി സി ഐ ബോൺ കണ്ടൻഷൻ ഇംപ്ലാന്റ് വിജയകരമായി നടത്തി അല്ലേ അറുന്നൂറ്റി രണ്ട് ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം മാനവരാശിയുടെ നേട്ടത്തിനും എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യത്തിനാകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ട്രീറ്റിയാണ് ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നത് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം മാനവരാശിയുടെ നേട്ടത്തിനും എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യത്തിനുമാകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ട്രീറ്റിയാണ് ഔട്ടർ സ്പേസ് ട്രീറ്റി ഒരു ദിവസത്തിൽ രണ്ട് തവണ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ മൗണ്ട് ലെവോട്ടോബി ലക്കിലാക്കി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ ഒരു ദിവസത്തിൽ രണ്ട് തവണ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ മൗണ്ട് ലെവോട്ടോബി ലക്കീലാക്കി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ ശക്തി എന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ നാല് വർഷം ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ് സപ്ലൈകോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ് സപ്ലൈകോ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് ഇതുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു കോച്ച് രാഹുൽ ദ്രാവിഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ ശക്തി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ ശക്തി എന്നത് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്ന വ്യക്തിയാണ് വിക്രം മിശ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനാകുന്നത് വിക്രം മിശ്രയാണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംപാക് എന്ന പേരിൽ അറിയപ്പെടുന്ന റിം ഓഫ് പസഫിക് എന്നത് ലോക ചിഹ്നഗ്രഹ ദിനമായിട്ട് അറിയപ്പെടുന്ന ദിവസമാണ് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ സുപ്രധാനമായ കറണ്ട് അഫെയർസിൻ്റെ വാർത്താ ബുള്ളറ്റിനാണ് ഇവിടെ പൂർണ്ണമായത് ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഗുണകരമാകുമെങ്കിൽ പ്രയോജനപ്രദമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്